ശ്രീധുവും അതുപോലെ തന്നെ റസ്മിനും രാവിലെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ റസ്മിൻ പറയുന്നുണ്ട് എസ് ടി ടീമിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ നല്ല ഫൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യായിരുന്നു പവർ റൂമിലേക്ക് കയറി ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് അടിക്കുകയാണെന്നൊക്കെ നേരത്തെ പവർ റൂമിലായിരുന്നപ്പോഴും ഭയങ്കര നെഗ്ഗായിരുന്നു അന്നാണ് ഞാൻ ആ മുട്ടയുടെ ഇട്ടത് ഈ പ്രാവശ്യമാണെങ്കിലും ഞാൻ ഇത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു ആ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റസ്മിൻ അത് കഴിഞ്ഞിട്ട് ശ്രീധുവിനോട് പറയുന്നുണ്ട് എവിടെയാണെങ്കിലും അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിൽ അപ്പൊ ശ്രീതു പറയുന്നുണ്ട് റസ്മിനോട് പക്ഷെ റസ്മിൻ പറയേണ്ട ഇല്ല ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീധു റസ്മിനും സംസാരിക്കുമ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞിട്ട് ണ്ടായിരുന്നില്ല വെച്ചാൽ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇവിടെ വെച്ച ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട പുറത്ത് പോയിട്ട് ഫ്രണ്ട്സ് ആവാന്നുള്ളത് നീ അങ്ങനെ പറഞ്ഞായിരുന്നല്ലേ ഇത് ചോദിക്കും അപ്പൊ റസ്മിൻ പറയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രീത് പറയുന്നത് ഇവിടെ ശരിക്കും ഫ്രണ്ട്സ് ആവാണ്ടിരിക്കുക എന്ന എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ ശ്രീത് പറയുന്നുണ്ട് ശ്രീതുപ്പൊ അർജുനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് അപ്പൊ റസ്മിൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് പക്ഷെ പിന്നെ ഒന്നും പറയുന്നില്ല പവർ റൂമിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ റസ്മിനാണ് ഏറ്റവും കൂടുതൽ പവർ റൂമിൽ ഇരുന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആദ്യം അങ്ങോട്ട് പറഞ്ഞിരുന്നു നാലാഴ്ച കഴിഞ്ഞാൽ പിന്നെ പവർ റൂമിൽ ഇരിക്കാൻ പാടാന്ന് ഇപ്പ റൂളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അഭിഷേക് ശ്രീകുമാരും സിബിനും ഒക്കെ പണി പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ റൂമിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നപ്പോൾ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ലാലാട്ടിനെ അയച്ചു വരുമ്പോൾ അങ്ങനെ പറയുമോ എന്ന് നോക്കാം അത് മാത്രമല്ല പിന്നെ നോമിനേഷനും ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിച്ച് പിടിച്ച് തള്ളുന്ന ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്ത റസ്മിന് അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കേണ്ടത് തന്നെയാണ് അന്ന് റിയാസിലെ തള്ളി എന്നു പറഞ്ഞായിരുന്നു റോബിനെ പുറത്താക്കിയത് പക്ഷെ ഇപ്പൊ ജാസ്മിന് കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ട് റസ്മിനെ എന്തായാലും പുറത്താക്കിയിട്ടില്ല പിന്നെ പണിഷ്മെന്റ് കൊടുക്കുക എന്ന് നമുക്ക് ലാലേട്ടന്റെ എപ്പിസോഡിൽ അറിയാം റസ്മിൻ ശരിക്കും പറഞ്ഞാൽ പണ്ടേ ഔട്ട് ആവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോമിനേഷനിൽ വരാതിരുന്നോണ്ടാണ് ഔട്ട് ആവാതിരുന്നത് ഈ നോമിനേഷനിൽ വരുമ്പോൾ എന്തായാലും റസ്മിനെ വിറ്റാവുക തന്നെ യും പ്രസ്മിന് എന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്